ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്ന അലഹമ്മദില്ല, ഞങ്ങളും സുഖമായിട്ടിരിക്കണേ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ ദി മോംസ്കോൻ്റെ വിറ്റാമിൻ സി സീറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാ രണ്ട് ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്, രണ്ട് ഡ്രോപ്പ് അല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്പ് മതി കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ഈ ഒരു വിറ്റാമിൻ സി സീറം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ടു ടു ത്രീ ഡ്രോപ്പ് ഇട്ടത് നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത്, എന്താ നിവ്യയുടെ ഈ ഒരു സോഫ്റ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ അതിതാ അത് നന്നായിട്ട് എല്ലായിടത്തും ഇതേപോലെ ഡോട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയി കിട്ടാനും വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഡോട്ടിട്ടതിന് ശേഷം ഇതുപോലെ ഫേസിൽ നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് മസാജ് ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. അതിനുശേഷം ലാക്മീൻ്റെ ലൂമി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് ചെറിയൊരു ഡ്രോപ്പ് മതി കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മതി. അതും ഇതേപോലെ ഇങ്ങനെ ഡോട്ടിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫേസിലിട്ടാൽ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവുക, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ ഉണ്ടാവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നു കണ്ടോ. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിട്ടതിന് ശേഷം നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ ഈ ഒരു മസാജൊക്കെ ചെയ്യുമ്പോഴാണ് ഫേസിനൊക്കെ ഒരു നല്ല ഗ്ലോ കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം. പിന്നെ ദാ സിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ണിൻ്റെ രണ്ട് കണ്ണിൻ്റെയും താഴെ, പിന്നെ ഈ ഒരു ലിപ്പിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് എന്താ ഒന്ന് റെഡിയാക്കി കൊടുക്കണം, ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ, ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ കൈ ആണ് ഏറ്റവും ബെസ്റ്റ്, അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെബലിൻ്റെ ഇതാ ഈ ഒരു ഫിറ്റ് മീ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ എന്താ ഈ ഒരു ഒലെ നാച്ചുറൽ ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് ആ ഒരു ഫൗണ്ടേഷൻ ഇട്ടാൽ എനിക്ക് എൻ്റെ ഫേസിനായിട്ട് അത്രയൊരു മാച്ച് അല്ലാത്തൊരു കളറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒലൻ്റെ നാച്ചുറൽ വൈറ്റും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി തേക്കുമ്പോഴാണ് ഒന്നും കൂടി ഒരു കറക്റ്റ് ഫിറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതാ ഒരു സ്പഞ്ച് എടുത്തിട്ടുണ്ട്. സ്പഞ്ച് എടുത്തതിന് ശേഷം നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ വെച്ച് ഉരക്കാൻ പാടില്ല, ഇതേപോലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോഴേ നമ്മൾ ഫേസിലേക്ക് അത് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ കണ്ടോ, അപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നെക്കിലേക്കും കൂടി അപ്ലൈ ചെയ്യട്ടെ. ഞാനിങ്ങനെ ഹിജാബ് പോലെ ഷോൾ ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ നെക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാത്ത കേട്ടോ. അതിനുശേഷം ദാ ലൂസ് പൗഡർ എടുത്തിട്ടുണ്ട്, അതും തേച്ചെടുത്തു. പിന്നെ അതിനുശേഷം ഇൻസൈറ്റിൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ കോണ്ടോറും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു പാലറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കോണ്ടോർ എടുത്തിട്ടുണ്ട്. കോണ്ടോർ എടുത്തിട്ട് ഈ രണ്ട് ചീക്കിലും അതേപോലെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഷേപ്പ് ഫേസിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൂക്കിൻ്റെ അറ്റത്തും ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്തതിന് ശേഷം ഫിംഗർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ മെബലിൻ്റെ ഈ ഒരു സെൻസേഷണൽ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു കളറാണ് ഇത്. ഞാൻ അധികവും ബ്ലഷിന് വേണ്ടിയിട്ട് ഈ ഒരു കളറാണ് കേട്ടോ യൂസ് ചെയ്യാൻ. എനിക്ക് നല്ലോണം ഇഷ്ടമുള്ളൊരു കളർ, നല്ലൊരു നാച്ചുറൽ ലുക്കും അതുപോലെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളി ലുക്കാണ് കേട്ടോ. ഭയങ്കര ഓവറായിട്ട് തോന്നാത്ത രീതിയിലുള്ള ഒരു കളറാണ്. ഇത് തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാറുണ്ടുള്ളത് അധികവും. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്പൂളി യൂസ് ചെയ്തിട്ട് എൻ്റെ ഹൈബ്രോ ഒന്ന് റെഡിയാക്കുകയാണ്. ആദ്യം ആ സ്പൂളി യൂസ് ചെയ്തിട്ട് ഒന്ന് ഹൈബ്രോ വരച്ചതിന് ശേഷം ഈ ഒരു ഹൈബ്രോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് തോന്നുന്നു ബ്ലൂ ഹെവൻ സ്വിസ് ബ്യൂട്ടിൻ്റെയാണ്. സ്വിസ് ബ്യൂട്ടിൻ്റെ ഈ ഒരു പാലറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് അതേപോലെ ഒന്ന് വരച്ച് റെഡിയാക്കി കൊടുക്കുകയാണ്. നമ്മൾ വരച്ചതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ വിട്ടുപോയത് ആ ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും സ്മൂത്ത് യൂസ് ചെയ്തിട്ട് ഒന്ന് എന്താ പറയുക, ചീകി കൊടുക്കുക. അപ്പോൾ റെഡിയാവും. പിന്നെ ഇതാ ഈ ഒരു കാജൽ സ്റ്റിക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഹിമാലയൻ്റെ സാധാരണ കാജൽ സ്റ്റിക്കാണ്, കാരണം ഇത് നല്ല ബ്ലാക്ക് കളറാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത്രയും നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് വരുന്നത്. അത് കണ്ണിന് മുകളിലും എഴുതി കൊടുക്കുന്നുണ്ട്. മുകളിൽ എഴുതിയതിന് ശേഷം ഫിംഗർ യൂസ് ചെയ്തിട്ട് ഞാനതൊന്ന് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണിന് നല്ലൊരു ഭംഗി ഉണ്ടാവും. നമ്മൾ സാധാരണ ഐലൈനർ യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഐഷോഡോ യൂസ് എടുക്കുന്നുണ്ട്. ഐഷോഡോ ഇതാ ഈ ഒരു കളറാണ് കേട്ടോ ഫസ്റ്റ് എടുക്കുന്നത്. അത് ഞാൻ ഈ ഒരു നമ്മൾ എന്താ പറയുക, കൺമേശി
തേച്ച് ബഗളായിട്ട് അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ടാക്കിയിട്ടാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയായിട്ട് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറാണ് ഇത്. അപ്പോൾ ആ ഒരു കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിന്ന് ഈ ഒരു റെഡ് ഉണ്ടല്ലോ, ഈ ഒരു റെഡാണ് കേട്ടോ, അല്ല സോറി റെഡ് അല്ല ഗോൾഡൻ കളറ്. ആ ഒരു ഗോൾഡൻ കളർ എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ കണ്ണടക്കുമ്പോൾ നേരെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ആ ഭാഗത്ത് മാത്രം ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ യൂസ് ചെയ്ത നമ്മൾ ബ്ലഷായിട്ട് യൂസ് ചെയ്തില്ല, അത് തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ടും ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു കളറാണ് കേട്ടോ. ഒരുപാടൊന്നും തേക്കേണ്ട ആവശ്യമില്ല, കുറച്ച് രണ്ട് മൂന്ന് ഡോട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. പിന്നെ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് അടുത്തത് ഇടുന്നത്. മസ്കാരയും കൂടെ ഇട്ടാലാണ് നമ്മളെ കണ്ണിൻ്റെ ഫുൾ ലുക്ക് ആവുള്ളു. മസ്കാര എപ്പോഴും നമ്മളിനിയിപ്പോൾ ഒരു മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി മസ്കാര ഇട്ട് കൊടുത്താൽ അടിപൊളിയാവും. ഇനിയിപ്പോൾ കണ്ണെഴുതിയില്ലെങ്കിലും മസ്കാര തന്നെ യൂസ് ചെയ്താൽ കണ്ണ് നല്ല ഭംഗിയുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് രണ്ട് മൂന്ന് കോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ണ് നല്ല വിടർന്നിരിക്കും, നല്ല ഉഷാറായുള്ള പോലെ ഉണ്ടാവും. മറ്റേ നമ്മളിങ്ങനെ ഉറങ്ങി തൂങ്ങിയ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഞാനൊന്ന് പോയി റെഡി ആവട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പം ഞാൻ ഒന്ന് ചുട്ടി ഇട്ടിട്ടുണ്ട്, അതേപോലെ വളയും, പിന്നെ അതേപോലെ കമ്മലൊക്കെ ഇട്ടതിന് ശേഷം ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ സൈഡ് ഇട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. പിന്നെ ഈ കയ്യിൽ കെട്ടിയുള്ള ആ ഒരു ബ്രേസ്ലെറ്റിനുള്ള ഞാൻ ഉണ്ടാക്കിയതാണ് റോസ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ഭംഗി ഉണ്ടായി കാണാനും. പിന്നെ ഇത് ഞാൻ ചെറിയൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ടാറ്റ, ബൈ ബൈ, സീ യൂ.